I'm
ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുണ്ട് ആ വീടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷാകന അന്ത്യശ്വാസം വാരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വ നാമ നിൻ ആത്മാവിന യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷാകന അന്ത്യശ്വാസം വാരെയും പൂർവ പിതാക്കേളാം അപ്പോസ്തല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകെയാൽ ചേതാമെന്നെണ്ണീലാഭം അന്യരെന്നെണ്ണീ ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷാകന അന്ത്യശ്വാസം അന്ത്യശ്വാസം വാരെയും Oh!
மண்மயமாம் உலகில் காண்பதும் மாய வன்மகிமாதனம் சுகங்கள் சகலவும் மாய மண்ணில் நம்ம ஜீவிதமோ புல்லினை போலே இன்னும் கண்டு நாளை வாடும் பூக்களை போலே மண்ணில் நம்ம லாபம் கீர்த்தி காமஷ்டமாகும் மான்யமித்ரராகே நம்மே பிரிஞ்சினி போகும் மாத்திரம் நீளுமாயு சது நினச்சால் கஷ்டத மாத்திரம் ஆசிரயம் தேடி சோகக்கொடும் வெயிலையோ வீழுன்னு வாடி நமக்கு ஸ்வர்கம் ஆஸ்வந்த தேசம் கேவலமே பாரிடமோ வெறும் பரதேசம் மண்மயமாம் உலகில் காண்மதுமாய வன்மகிமா தனம் சுகங்கள் சகலவும் மாய
Thank you.
ரகுசுந்தரம் பல்லவாதி தேஜஸ் ஆவின் தொல்லே கண்ணீரை காணும் தன்னை விஸ்வாச கப்பலிலோடியிட்டு நித்ய வீடொன்னுண்டேயத்தி கர்த்தேனோடு கூட விஸ்ரமிப்பான் யாத்ரை செய்யும் ஞான் குருஷே நோக்கி யுத்தம் ஜெயும் ஞானேசுவினாய் ஜீவன் மெச்சிடும் ரட்சகனாய் அந்த்யசாசம் வரையும் ஜீவன் மெச்சிடும் ரட்சகனாய் அந்த்யசாசம் வரையும் காலம் கழியுந்தோ நாள்கள் போய் கர்த்தாவின் மரவு சமீபமாய் காலம் கழியுந்தா நாள் கர்த்தாவின் மரவு சமீபமாய் மகத்த நாமத்தை கீர்த்தி பானாய் சக்தி கரிக்க நின்னால் மாவினால் மகத்த நாமத்தை கீர்த்தி பானாய் சக்தி கரிக்க நின்னால் மாவினால் யாத்ரை செய்யும் குருஷே நோக்கி யுத்தம் செய்யும் ஞானேசுவினாய்
ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കളാമാപ്പോസ്തോല ദൂരവേദർശിച്ചി ഭാഗ്യദേശം പൂർവ പിതാക്കളാമാപ്പോസ്തോല ദൂരവേദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചേതമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാനീശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനൊപ്പം ഞാൻ തന്നാലും കഷ്ടത്തിൻ കണ്ണു നീർക്കുടിച്ചെന്നാലും ഞെരുക്കത്തിനൊപ്പം ഞാൻ തന്നാലും കഷ്ടത്തിൻ കണ്ണു നീർക്കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ കഴിച്ചി ചെന്നാലും എല്ലാ പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാനീശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ തേടുമ്പോൾ ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ തേടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാ യാത്ര ചെയ്യും ജീവിത പാടില്ല
ജീവിത പാടതിൽ ശ്രീ പോകുന്നു വിശ്വാസനായ വിശ്രമാദേശ സങ്കീർത്തനം 51. ദൈവമേ നിരയതയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധ്യത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വിടുപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എൻ്റെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാത്ത വണ്ണം നിന്റെ മുഖം മറക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ച് കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ഇടിക്കുകയും മരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കുമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നിധിയെ ഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്നെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നിയോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്നു മനസ്സ്. തകർന്നതും നുറുങ്ങിയുമായിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനെ നന്മ ചെയ്യണമേ. യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമയാഗങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കളകളെ അർപ്പിക്കും. ദൈവമേ ബാരിക്കുമോ.
Thank you.
സങ്കീർത്തനം 147. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെടുക്കുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്ക് ഒക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിൻ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷൻ്റെ ഊരുകളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. യെരുശലേമേ, യഹോവയ്ക്ക് യഹോവയെ പുകഴ്ത്തുക. സിയോനെ, നിന്റെ ദൈവത്തിനെ സ്തുതിക്കുക. അവൻ നിന്റെ വാതിലുകളെ ഉടമ്പലുകളെ ഉറപ്പിച്ചിരിക്കുന്നു. നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്ക്കുന്നു, ചാരം പോലെ നിഹാരം വിതയ്ക്കുന്നു. അവൻ നേർക്കേട്ട കഷ്ണങ്ങളായി എറിയുന്നു, അവൻ്റെ കളർ സഹിച്ച് നിൽക്കുന്നവനാർ. അവൻ തൻ്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റ് അടുപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധിക്കുന്നു. ഞങ്ങ അങ്ങനെയോ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവൻ വിധികളെ അവൻ അറിഞ്ഞതുമില്ല. ദൈവമേ സ്നേഹമാവുന്നു, ബാരക്കുമോ. ിൽ മാറി
എനിക്ക് ന്യായം പാലിച്ചു തരയണമേ. എന്റെ നിഷ്കളങ്കയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവയെ എന്നെ പരിശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗം എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു. വൃദ്ധന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പഴിച്ചിരിക്കുന്നു, ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ഇരിക്കുകയില്ല. സ്തോത്രസ്തോരം കേൾപ്പിക്കേണ്ടതിന്, നിന്റെ അത്ഭുത പ്രവൃത്തികളെ ഒക്കെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവയെ ഞാൻ നിന്റെ യാഗപീഠത്തിൽ വല വെക്കുന്നു. യഹോവയെ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ കൈകൾ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും, എന്നെ വീണ്ടെടുക്കൂ, എന്നോട് കൃപ ചെയ്യണമേ. ഞാൻ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയും കൊണ്ടുള്ളത് നിർമ്മിച്ചതുമ്പേ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ ശരി ചെയ്യുന്നു.
Yeah.
പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചു കരുളണമേ. നല്ലോർമ നിന്റെ മഹത്വമുദീകുന്നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം ഉണർന്നിരിക്കുന്ന ബലവാനാദെന്നും പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനേ ഞങ്ങളോട് പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശ്രൂഷ നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളെ ഇടയരോട് കരുണ ചെയ്യുന്ന വിഷയ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമാ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നാൽ രാജ്യം ശക്തിയും മഹത്വം. കൃപാറിഞ്ഞേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ശ്രീനമ്പുരാന്റെ അമ്മേ പാവള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സുമേ ദേവന്മാരാന്റെ വേഷ കൊള്ളണമേ. ആമീൻ. ശുഭഹോരാ മോനമറോള റോഹോ കാദീശോ. മരണമുള്ളവരെ പാപം രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രാണ മണ്ണ് അനുഭവിച്ചാമത്തോനും മണ്ണില്ലാത്തനാ ദൈവമേ, അങ്ങയുടെ കരുണയുടെ പ്രത്യാശ നശ്വരമായ ലോകത്തുനിന്ന് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിന് വേണ്ടിയോട് അപേക്ഷിക്കുന്നു. ഇവന് ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകുകയും നിരാജ്യത്തെ വിരുന്ന തോഴ്മാരോട് വിനയിരുത്തുകയും ചെയ്യണമേ. ജീവളം ജീവൻ നൽകുന്നതിനായ പിതൃപരിശുദ്ധമായ ഏകദൈവമേ, അവിടെ നൃത്തവനും മനുഷ്യ സ്നേഹുടനാവുന്നല്ലോ, നിനക്ക് എന്നും ഏകം ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. തിരുനാമത്തെ ഓർക്കുക നൽപ്രതിദാനങ്ങൾ മോചിച്ചിടും നിൻ പാപങ്ങൾ. ഹാലേലൂയ. വേദനകൾ കേകും ശമനം നശമൊഴിച്ചവനും ചെയ്യും. ഹാലേലൂയ. കാരുണ്യത്താൽ താങ്ങും നിന്നെ ബർഹിമു. സ്നാനേ നിന്നെ അണിഞ്ഞോരെ മുടിവിനു നാഥ വെടിയരുത്. നിന്തിരുമെ ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷി ചീടരുത്. നിന്നെ വാഴ്ത്തിയ വചനങ്ങൾ വിലപി കരുതേ. വേദനയാൽ ഹൃദരെ സന്ദർശിച്ച സുത കൃപയടിയാരിൽ ചെയ്യണം. സ്തോമൻകാ ാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേനെ അതിനെ അഴിച്ചുകൾ മായച്ചു കളയുകയും അക്ഷയവും മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ക്രമം നടത്തുന്നതായി സമയത്തും സ്ഥലപരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ബുക്ലഹോൻ യൗമോസുദഹായ ബലവാനായ ദയുന്തമായ കർത്താവേ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതമായി ഉദ്ധാരം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോകുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഹമാർ ഭയത്തോട് നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചും നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരോർ അർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ സമയത്ത് കർത്താവേ, നിന്റെ സ്വരൂപത്തിലും നിന്റെ ചാഹയിലും സൃഷ്ടിക്കപ്പെട്ടതായി ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ പരിശുദ്ധമായ തൃക്കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ട ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ പത്ത് കമ്പിയുള്ള കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും പിഴുവിനും കൂടായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെ കുറിച്ചും കോട്ടകളെ കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീരുവാൻ പോകുന്ന ഈ സുന്ദരമായ ആകാരത്തെ കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസായുടെ റോഷ്മായാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിരത്തിരി ശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവരുമായി ഈ ദാസനിൽ നിനക്ക് കനിവ് തോന്നണമേ. പ്രീതിയോടിവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഹന്മാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ നീ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടുള്ള ഒരുമിച്ചുള്ള ആനന്ദത്തിൽ ഇവനെ നീ തള്ളിക്കളയരുതേ. കർത്താവേ, നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവനോട് ദൈവം തോന്നണമേ. നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കണമേ. നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും വലത്ത് ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹനാക്കി തീർക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ സന്തോഷിപ്പിക്കണമേ. ഇവന്റെ പിഴകളുടെ ക്ഷമയാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ പ്രശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണവുമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർവികമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സലന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവും നല്ല അവസാനത്തിനും പ്രീതികരമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുവനെ പോലും നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യനും വേർതിരിക്കപ്പെട്ടവനുമായി ആക്കി തീർക്കരുതേ. സ്നേഹപൂർവം നീ ഞങ്ങളെ വന്ന് രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനുള്ളതാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാമീൻ. ജീവതനെ മൃതിയാർന്നോരെ ഉദ്ധാനം ചെയ്യോനെ ക്ഷണോ സ്തോത്രോ മറ്റോര
മൃതകരെ ജീവിപ്പിക്കാ ലാസറിനെ കല്ലറയുന്നും ആഹ്വാനം ചെയ്തൊരു നാദാൽ വിശ്വാസത്തോടെ മൃതി പോണ്ടോർ ഉദ്ധാനം നൽകിയിടണമേ മുറിയോ റഹിമേരിൻവാദാറേ പാർക്കുമോർ കാരുണ്യവാനായ ദൈവമായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ നിരദാസിന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങ് അണച്ചതായ ഈ പരിമള ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസനും മോപ്രസിനെ അർഹനാക്കി തീർക്കണമേ മോറൻ വാലോഹീൻ കൈക്കൊള്ളുക നാദാ നിന്ദാസൻ തൻ സംസ്കാരെ ഞങ്ങളണച്ചോ പരിമളധൂപം ഇതിനാൽ നിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ ജീവപ്രദരാജൻ അഗ്മീൽവാനത്തിനുമുതി ചേകും മൃതരാം അഖിലർക്കും ജീവൻ ഒന്നായി മൃതരെല്ലാം കമരനുദ്ധിതരായി പ്രാണം നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും ഗാത്രം പക്ഷേരുതിരംബാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളിൽ എന്നാൽ അവനൊന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ രാവചന സ്തുത്യം മനോരം വാദാമിനോരം വൽമിനാമിൻ സ്നേഹത്തോടെത്തി ശ്രീമായാരക്ഷിച്ചവനാം ഇനിയും വന്നേ താതാമരയേറ്റി മഹിമാ വരമേകും ജവീരൻ ഈശോ നൃവനെ നാ സ്തോത്രം ചെയ് ആരാധിക്കണം നവ്യതയുദ്ധാനേ കരുണാബ്ദേ നൽക നിന്നിൽ നിദ്രാ നിന്നാസന്മാർക്കായി സോദരരെ കാൺമീൻ കബറിൻ സംഹാരം മൃത്യാകാരത്തെ മൃത്യുഹനിക്കുന്നു ആദാമേ ക്ഷേമോർത്തി മൃതിൽ കേടിൻ മൃതി ലോകത്തിൽ പൊടിയ ഈയുനകത്തിൽ മോഹത്തെ വിടുവിൻ കരുണാപൂർണാനിൻ സൃഷ്ടിക്കേകണമേ പുതുമയർപ്പിങ്കൽ മൃതഹോമാനിൽ വന്നേറി കാൺവീൻ മൃതികൂമ്പാരം പോൽ കൂട്ടിയമാനവർദ്ധൻ ദുർഭഗാത്രങ്ങൾ പാഴ്മൺപാത്രങ്ങൾ ഭീകരമസ്ഥികളിൽ കൃമികൾ കുടികൊള്ളോ ഇത് കണ്ടാ താഴ്ത്തും ജന്മത്തെ ശ്രീപോർവാടും പ്രിയരെ സുന്ദരരെ പാതാളം പോകിൻ സങ്കടരംഗത്തിൽ വിളച്ചതേ കാൺമീൻ അഴകെല്ലാം പോയി ചമയങ്ങൾ പാഴായി മോദം നൽകും പരിമളമില്ലാവിടങ്ങും അരിമോടിക്കും ദുർഗന്ധം ഭാരം ചർച്ചക്കാരനെയും നേരിടുവാൻ വയ്യ നിൻ ശരണേ മൃതരാജനക പ്രാതാക്കൾ സൗഭാഗ്യസ്ഥാന തൽക്കണമാശ്വാസം സ്ഥിതിക്കാനി ആഗതനാകുന്നാൾ ഉന്നതമാം ഏറുശരേമിൽ നിന്നടിയാർ മോദാകാരത്തിൽ വിമലന്മാരൊപ്പം സുനിത്യം പാടാൻ ഭാഗ്യം നേടണമേ സ്വർഗപദേ മൃതരെ ജീവിപ്പിക്കണമേ നിൻ ശരണേ ജീവൻ വിരമിപ്പിച്ചോരാം സകലവരേതർക്കും മോചനമേകണമേ നിന്നോട് വന്ദിനമതിൽ മോദി കേണമേ അവരഴിവില്ലാതെ തേജോദാരികളായി മണവറേ മോദാൽ പ്രാപിച്ചിടണം സ്തുതികാരുണ്യത്താൽ സൃഷ്ടിച്ചോൻ ജനക സ്തോത്രം ശ്രീമായാൽ രക്ഷിച്ചോൻ തനയ സ്തോത്രം പ്രാണതനാം പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും മഷിഹ രക്ഷകനേ കനിമുണ്ടാകണമേ അടിയാരും മൃതര് നിന്നെ എന്നും സ്തോത്രം ചെയ്തിടും അറിയോറാഹിമേനുവാദാറേ ആദ്യതയാൽ നാദാ ദേവ ദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയനാൾ തന്നിൽ
നിർത്തണമേ വനമായി വനെ വത്സലരേ പാതാളത്തിൻ വഴിയും പാർപ്പിടവും പാർത്താൽ നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലെ വന്നോൻ ദൂതൻ വീണാനെൻ മീതെ വേഗം ഞാനറിയാതെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയി. പാണ്ഡവരേ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചേൻ കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി. ദാതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ദ്യൻ കവറിയുന്നു പർദീസായിൽ ചേർക്കുറോഹസ്തോത്രാർഗൻ ദയാൽ നാദാ ദേവ ദാസന്റെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാഥനിൽ നിർത്തണമേ വനമായി വനെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നിട്ട് നാം പരിശുദ്ധമാക്കണമേ, രാജ്യം വേണമേ, സ്വർഗത്തിലെ പൊതുവാണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപഞ്ഞേക്കറണമേ, എന്നോട് കാഠിന്യം ക്ഷയിച്ചു പാവുന്നവർ ക്ഷമിക്കണേ, പരിശുദ്ധേകളെ രക്ഷിപ്പിക്കരുത്, എന്നോട് ഞങ്ങളെ രക്ഷിച്ചോളണം. നടന്ന രാജ്യ ശക്തിയും മഹത്വവും നിനക്കുള്ളതെന്ന് വാമി കൃപ പറഞ്ഞു പറയും എനിക്ക് സമാധാനം. ശ്രീവാഴ്ത്തുട്ട നീ ആവുന്നു താവയ ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു സുബ്രാൻ്റെ അമ്മേ പോള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോൾ സമയത്തിമ്രാൻ അന്വേഷിച്ചുള്ളമേ ആമി. മക്കളുടെ അപ്പൻ കൃപ ചെയ്യുവത് പോലെ ഹാരേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരുടെ നാളുകളോ. ഹാരേലുയ്യ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. ശുഭഹോ രാമോ നമറോ വനറോഹോ കാദീശോം. ചരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവാസരമതനർത്തണമേ കവറിനു ധ്യാന തീന്നായ് സൗമൻകാരസ്കുറിയേനായി സോൻ വീരകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കവറുകളുള്ളിൽ നിന്നി അവരവരോടെഴുന്നേറ്റു ഉയരകുന്നെ ചെയ്തിടുന്നു. ബാറക്കുമോർ എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവോ. പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചതു എന്നും കാർത്താതന്നരുളെന്ന് മഹത്വം അറിയോ റാഹേ മേരേനു വാതാറി അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ അനുരത്തിൻ്റെ ശിക്ഷിപുത്തനാഗരുവിനും ആക്കണമേ. ദാവിൻ്റെ ആസ്വത്തെക്കുറിച്ച് മരിച്ച് ലോരനോക്കെ പാൽ മരിച്ചൊരേ പുണ്യമാക്കണമേ. അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ ആഗ്രഹം ഇത് പാർപ്പിക്കണമേ. ഒന്നിനു വെച്ചിന് വാഴ്ത്തപ്പെടാനാവുന്ന ശരണാത്മാക്കളും ഏറ്റവും ആദരണീയനായ ശമുവേൽ റമ്പാച്ചൻ ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും നെടുവർപ്പമിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, വളരെയധികം വേദനയുടെ പാരമ്യതയിൽ നിൽക്കുന്നതായ നിമിഷങ്ങളിൽ എപ്രകാരം ഒരാശ്വാസവാക്ക് പറയുവാൻ സാധിക്കുമെന്നുള്ളത് നമുക്കറിയുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അനുഭവിക്കുന്നതായ ആ വേദനയുടെ ആഴം അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അമ്മ മരിക്കുമ്പോൾ മാത്രമേ അമ്മ മരിച്ചതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളൂ. അപ്പൻ മരിക്കുമ്പോൾ മാത്രമേ അപ്പൻ മരിച്ചതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. മറ്റെല്ലാവരും വേദനയിൽ പങ്കുചേരുമെങ്കിലും ഈ വേദനയുടെ ആഴം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ അത് ഒരിക്കലും നമുക്ക് സഹിക്കുവാൻ പാടില്ലാത്തവണ്ണം വലുതാണ്. അവിടെയാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തേണ്ടുന്നതായ ചില ചിന്തകൾ നമ്മുടെ ആരാധനയിലുടനീളം ശ്രദ്ധിച്ച് കേൾക്കാവുന്നതാണ്. നമ്മുടെ ആരാധനയിൽ ശവസംസ്കാര ശുശ്രൂഷ ക്രമങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. കർത്താവ് വിളിച്ചതിനാൽ ഈ ലോകം വിട്ട് നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവ്, അപ്പോ ദൈവം തമ്പുരാൻ ഈ ആത്മാവിനെ വിളിച്ചു. 90-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളത് ശ്രദ്ധേയമായിട്ട് കാണുന്നുണ്ട്. തലമുറകൾക്ക് മുമ്പേ പർവ്വതങ്ങൾ ഉണ്ടാക്കിയതിനു മുമ്പേ അനാദിയായി ദൈവം ഉണ്ടായി. അവൻ മനുഷ്യപുത്രന്മാരെ ഭൂമി സൃഷ്ടിച്ച ശേഷം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവെന്ന് പറയുമ്പോൾ തിരികെ വരുന്നു എന്നുള്ളതാ. അവിടെ ഇതൊരു അപ്പോ നമുക്ക് ആശ്വാസം കണ്ടെത്താവുന്ന ഒന്നാമത്തെ മേഖല
ദൈവം തമ്പുരാൻ വിളിച്ചതുകൊണ്ട് ഈ ദാസൻ കടന്നുപോയി. നമ്മുടെ ഇഷ്ടം കൊണ്ട് സംഭവിക്കാത്ത രണ്ട് കാര്യങ്ങളാ, ഒന്ന് നമ്മുടെ ജനനവും മറ്റൊന്ന് നമ്മുടെ മരണവും. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതായ നമ്മുടേതായ അനുവാദം കൊണ്ടോ നമ്മുടെ തീരുമാനം കൊണ്ടോ സംഭവിക്കാത്ത രണ്ട് ഘടകങ്ങളുടെ ഇടയിലുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെ പറ്റി പലരും പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയിട്ട് അവസാനമായിട്ട് ഇതൊരു യാത്രയപ്പിൻ്റെ അവസാന പ്രാർത്ഥനയിൽ ആശീർവാദത്തിൽ പറയുന്നുണ്ട്, ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം ദൈവം തമ്പുരൻ എവിടെ ഒരുക്കിയോ അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും താമസവും ആകട്ടെ, ഒരുക്കവും ആകട്ടെ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നിന്ന് നമ്മളൊരു പൂർണ്ണമായ യാത്രയപ്പ് നൽകുകയാണ്. മനുഷ്യ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, ഇവിടെ നമ്മൾ ജീവിക്കുന്നു, നിത്യതയിലേക്ക് നമ്മൾ മറ്റൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും തെറ്റുപറ്റാത്തവനായ ദൈവം തമ്പുരാൻ, താൻ ഉച്ചരിക്കുന്ന ഒരു പദങ്ങൾ പോലും തെറ്റിപ്പോകാത്ത ഒന്ന്. പിതാവ് ദൈവം തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന്. അപ്പൊ അങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരിക്കലും തെറ്റുപറ്റാത്തവനായ ദൈവം തമ്പുരാൻ പ്രിയദാസിൻ്റെ രാജു ചായന്റെ ആത്മാവിനെ മറ്റൊരു ഭവനത്തിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഒരു യാത്രയപ്പ് നൽകുന്നു. അതിൻ്റെതായ ആഴവേദനയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആശ്വാസം നൽകുമെന്നുള്ളതായ ആ ഒരു പൂർണ്ണമായ ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിയദാസിനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്ത് തന്നെ വളരെ നിഷ്ഠയായിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും സജീവത പുലർത്തുകയും അതിൻ്റെതായ ഒരു പൂർണ്ണമായ ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ്. ചെറുപ്പകാലത്ത് ഞാൻ രാജുച്ചാനെ കണ്ടിട്ടുണ്ട്, വളരെയേറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കാണാറില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തെ പറ്റി വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് ഭവനങ്ങളെ ആശ്വസിക്കുന്നതോടൊപ്പം തന്നെ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും കോടിയാട്ട് കുടുംബത്തിലുള്ള എല്ലാ ഭവനങ്ങളുടെയും പേരിലുള്ളതായ അനുശോചനം അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാ പ്രിയ മക്കളെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ധനലക്ഷൻ, ഈ പ്രിയ രാജുച്ചാന്റെ വേൾവാട് ദമ്പതിനും വേദനയും ആയിരിക്കുന്ന കുടുംബാംഗങ്ങളും മക്കളും സാർമണിയും ചാർച്ചക്കാരും സ്നേഹിതരും ആയിരിക്കുന്ന പേർപ്പെട്ടവരുമേ, ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. വേദനയുടെ നൊമ്പരത്തിൻ്റെ അനുഭവത്തിൽ എങ്ങനെ നിങ്ങളെ ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ദൈവത്തിൽ പ്രത്യാശയും ധൈര്യമുള്ളവരാണ് നാം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായിരിക്കുന്ന അനുഭവം. ബഹുമാനപ്പെട്ട അച്ഛനെ ഓർമ്മിപ്പിച്ചല്ലോ, അനിശ്ചിതമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ അനുഭവത്തോടല്ല നാം ലോകത്തിലേക്ക് വരുന്നത്, നമ്മുടെ അനുഭവത്തോടല്ല നാം ലോകം വിട്ടു പോകുന്നത്. ഇതിനിടയിലുള്ള കാലഘട്ടം സഞ്ചാരമാണ്, യാത്രയാണ്. ആ യാത്ര, ഈ ലോകത്തിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇനിയും യാത്ര തീരുന്നില്ല, പുതിയ യാത്രയിലേക്കാണ് പോകുന്നത്. മരണത്തോടുകൂടി എല്ലാം തീർന്നു പോകുന്നു എന്ന ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രൊമോഷനാണ്. ഈ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു, പുതിയൊരവസ്ഥയിലേക്ക് കടക്കുന്നു. മരണത്തോടെല്ലാം തീരുന്നില്ല, മരണം ഈ മർത്യ ശരീരത്തിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ആത്മാവ്, പൗലോസാ പറയുന്ന പോലെ ഈ മൺകൂടാരം, മൺകൂടാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസ്വനിലേക്കാണ് പോകുന്നത്. എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നു, മരിച്ച ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന
കൊലോസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം ആയിത്തീരുക എന്നാണ് അർത്ഥം. ക്രിസ്തുവിൽ ആയിത്തീരുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭമാണ്. രണ്ടായാലും ഞാൻ ക്രിസ്തുവിലാണ് എന്നാണ് എൻ്റെ അർത്ഥം. ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെ എന്നുള്ള ഒരു ചിന്തയാണ് വിശ്വാസികൾക്കുള്ളത്. ഈ പ്രിയപ്പെട്ട രാജചാനെ കുറിച്ചും അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ടില്ല, എങ്കിലും ഇളമ്പൽ അദ്ദേഹം വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അവിടെ ഒരു മരണമുണ്ടായപ്പോൾ ഓടിയാട്ടെ മറ്റു രംഗത്തെ കണ്ടപ്പോൾ രാജചാനാണോന്ന് ഞാൻ സംശയിച്ചു പോയി. ഞാൻ സാമിനോടും ആ കാര്യം പറയുകയുണ്ടായി. എൻ്റെ ചിന്തയിലുള്ള കൊടിയാട്ടെ കുടുംബാംഗങ്ങളാകുമ്പോൾ ഒരുപോലെ ഒരേ രീതി ഇരിക്കുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സാമിൻ്റെ ബ്രദറാണോ രാജച്ചാനാണോ എന്നുള്ള രീതി ചോദ്യമല്ല, ഞാൻ ആരാണെന്ന് പുള്ളി എന്നെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അറിയാവുന്ന ആളെങ്കിൽ പോലും ആ സംശയം തോന്നിപ്പോയി. അങ്ങനെ പലപ്പോഴും കാണുകയും കേൾക്കുകയും ഇളമ്പലുള്ള എല്ലാ പരിപാടിയിലും വന്ന് സംബന്ധിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവൻ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയാണെന്നുള്ളത് വ്യക്തമാണ്. ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്കാണ് കടന്നു പോകുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരുന്നു, തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ പറയുകയാണ്, ഇന്ന് നീ എന്നോട് പരദേശരായിരിക്കും. ഇന്ന് നീ എന്നോട് പരദേശരായിരിക്കും. മരണത്തിൻ്റെ അതേ ദിവസമാണ്. ആ മരണത്തെ അനുഭവിക്കുമ്പോൾ മരണത്തിൽ കൂടെ കടന്നു പോകുന്നത് പർദീസയിലേക്കാണ്. അതെന്നോടുകൂടിയാണ്, ക്രിസ്തുവിനോടുകൂടെ പർദീസയുടെ അനുഭവം. പർദീസ എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നതല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ ഏദൻ തോട്ടം, അവിടെ ദൈവത്തോടൊപ്പമാണ് മനുഷ്യൻ സഹവസിക്കുന്നത്, അന്യനായിട്ടല്ല. പക്ഷേ പാപം ചെയ്യുക വഴി അവൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു, ആ സ്ഥാനം അവന് നഷ്ടപ്പെട്ടു. അത് വീണ്ടും തിരിച്ചു എടുക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. താൻ വന്ന് മരണത്തിന് വിധേയനായി മരണത്തെ ജയിച്ചു. പാപത്തിൻ്റെ ശമ്പളമാണല്ലോ മരണം. ആ മരണത്തെ ജയിക്കുകയായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും. മനുഷ്യനെ മരണത്തിന് വീണ്ടെടുക്കാൻ താൻ മനുഷ്യനായിട്ട് തന്നെ അവതരിച്ചു, മാനുഷികമായ മരണം സ്വീകരിച്ചു, മാനുഷികമായി അതിനെ ഉയർത്തി ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന് പറയുന്ന അനുഭവം പർദീസ മനുഷ്യന് വീണ്ടും നൽകിയത് അവിടെയാണ്. അന്നാണ് കള്ളന് പർദീസ കൊടുക്കുകയാണ്. വീണ്ടും തിരിച്ച് മനുഷ്യനെ പർദീസയിലേക്ക് കയറ്റി കർത്താവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അവിടെ സാധ്യതമായി തീർക്കുകയാണ്. അതാ ഓർക്കണം. അപ്പൊ എവിടെയാണ് മരിച്ചവർ എന്ന് ചോദിച്ചാൽ ദൈവത്തോടൊപ്പം, വിശ്വാസി ദൈവത്തോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം. ആ ശാശ്വതമായ സന്തോഷങ്ങൾ സൗഭാഗ്യങ്ങളാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജച്ചനെ കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എവിടെ പോയി എന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിലേക്ക് പോയി. അവിടെ സജീവമാണ്, മരിച്ച അവസ്ഥയിലല്ല, സജീവ അവസ്ഥയിലാണ്. മരണത്തിനപ്പുറമുള്ള മനുഷ്യരൊക്കെ സജീവരാണെന്ന് വിശുദ്ധ വേദവസ്തു സാക്ഷിക്കുന്നു, കർത്താവ് തന്നെ സാക്ഷിക്കുന്നു. കർത്താവിനോടൊപ്പം തേജസ്കരിക്കപ്പെട്ട ആ മലയിൽ, താബൂർ മലയിൽ രണ്ട് വ്യക്തികളെ കാണുന്നതായിട്ട് പത്രോസും യാക്കോബും യോഹന്നാൻ സാക്ഷിക്കുന്നു. ഒരാൾ മരണം മരിച്ച ആളും ഒരാൾ മരണം മരിക്കാത്ത ആളും, മരിച്ചവനും ജീവനുള്ളവനും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് തേജസ്കരണ മറയിൽ നാം കാണുന്നത്. യുഗങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ മോശയും എടുക്കപ്പെട്ടവനായ ഏലിയായും അവിടെ പ്രത്യക്ഷമാകുന്നത്. പത്രോസും യാക്കോബും യോഹന്നാനും തങ്ങളുടെ നഗ്നമായ നേത്രം കൊണ്ട് കാണുകയും ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. മരിച്ചവരും ജീവനുള്ളവരും സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവ സാന്നിധ്യം, ദൈവസന്നിധി. അവിടേക്കാണ് ഈ പ്രിയപ്പെട്ടവരും പോയിരിക്കുന്നത്. മരിച്ചവർ സജീവരാണ്, അവർ വരാൻ പോകുന്ന കാര്യങ്ങളെ പോലും പ്രവചിക്കാൻ കഴിയുന്നവരാണ്. കർത്താവിന് യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് അവനെ ധൈര്യപ്പെടുത്തുവാനായിട്ടാണ് മോശയും ഏലിയായും വന്നത് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അങ്ങനെയിൽ വരാൻ പോകുന്ന അനുഭവങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന ആ ഒരു വലിയ അനുഭവം കൂടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ ഉണ്ട് എന്നത് നാം മനസ്സിലാക്കണം.
ധനവാന്റെ ലാസറിന്റെ ഉമ്മയിൽ പറയുമ്പോൾ മരണത്തിനപ്പുറം സജീവരാണ്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയാണ് കാണുന്നത്. ഇത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രാജാൻ ഇവിടെ മരണം പ്രാപിച്ചെങ്കിലും സജീവമായി ദൈവസേനയിൽ നിലനിൽക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ നമുക്കും ചേരാം, അദ്ദേഹത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നിന്നുപോയിരിക്കുന്ന കുറവുകളും കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തോട് ദൈവം ക്ഷമിപ്പാനായിട്ട് പ്രാർത്ഥിപ്പാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഇനി അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ല മാതൃകളെ ജീവിതത്തിൽ പകർത്തുക. രണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് ശിശുഭൂഷയ്ക്ക് നൽകി ശ്രേഷ്ഠമായ ഒരു യാത്രയപ്പ് ദീപാൻ്റെ അക്കൗണ്ട് വീഡിയോ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശ്വാസ വാക്കുകൾ നൽകി നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ശമുവേൽ റമ്പാച്ചൻ, സാന്നിധ്യം കൊണ്ടായിരിക്കുന്ന ഡാനിയൽ കോടിയാട്ടച്ചൻ, ഇനി അച്ഛന്മാരോടുള്ള പ്രത്യേകമായ സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എളമ്പൽ സെന്റ് ജോർജ് ദേവാലയത്തെ പ്രതിനിധീകരിച്ച് വികാരി അച്ഛനായിരിക്കുന്ന ടൈറ്റസ് അച്ഛനും മുനുകാരി സാജൻ തോമസ് അച്ഛനും സാന്നിധ്യമുണ്ട്. അതുപോലെ ട്രസ്റ്റി സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ പൂച്ചെണ്ട് സമർപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛൻ, ടൈറ്റസ് അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹിതരെ, സമയ ചുരുക്കം കൊണ്ടും സാഹചര്യം കൊണ്ടും ഏതാനും വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ദേവാലയത്തിൽ ഞാൻ വന്നിട്ട് ഏകദേശം 6 മാസമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെക്കുറിച്ച് എനിക്ക് ഒരു പരിധിക്കപ്പുറമായ വലിയ അറിവുകളൊന്നുമില്ല. മുൻ വികാരി സാധനച്ചനും ഇപ്പോഴത്തെ ട്രസ്റ്റി റോയിച്ചാനും സെക്രട്ടറി സന്തോഷും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ കുടുംബാംഗങ്ങൾ ദേവാലയത്തോട് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഈ യാത്രയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയുടെ നിർമ്മാണ സമയത്തെ കൺവീനറായും അതുപോലെ തന്നെ ട്രസ്റ്റി ആയിട്ടും ഈ കുടുംബമൊക്കെയും തന്നെ ദൈവത്തോടും ദേവാലയത്തോടും ദൈവീയ കാര്യങ്ങൾ നല്ല ശുശ്രൂഷകൾ നിർവടിയായി നിറവേറ്റിയ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഈ ഇടവകയുടെ എല്ലാ പ്രാർത്ഥനകളും അനുസ്മരണവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അവസരത്തിൽ കൃത്യമായിട്ടും നമ്മളൊരു ഗുഡ്വിൽ ഉണ്ടാക്കിയെടുക്കുന്ന പലതരത്തിലൂടെയാണ്. ലൗകികമായിട്ടും പേരെടുക്കാം, പക്ഷേ ദൈവത്തോടും ദേവാലയത്തോടും ചേർന്ന് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത് അതെപ്പോഴും തലമുറയ്ക്കാണ്. മറിയാമിൻ്റെ പാട്ടിൽ പാടുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറകളായി വംശങ്ങളായി ഉണ്ടാകും. നമ്മൾ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കിക്കൂ, പള്ളിയുമായിട്ടും ദൈവത്തോടും ദേവാലയത്തോടും പുരോഹിതന്മാരോടൊക്കെ അടുപ്പം കാണിച്ചിരിക്കുന്ന തലമുറകളൊന്നും നശിച്ചിട്ടില്ല. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സാഹചര്യം പോലെ മാനുഷ്യ ജീവിതമായി വന്നാലും ആ തലമുറയ്ക്ക് എപ്പോഴും ആ ഒരു സുഗന്ധധൂപത്തിൻ്റെ മൂറോൻ്റെയും കുന്തിരിക്കുന്നതിൻ്റെ ഒക്കെയും മണം വരും. അതുകൊണ്ടാണ് ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് യഹോവയുടെ സന്നിധിയിലേക്ക് കയറി നമ്മുടെ ദേവാലയത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട്. അതിനെ സർവമതസ്ഥരുടെ സപ്പോർട്ട് കൂടിയുണ്ട്. പ്രത്യേകിച്ചും കാലാകാലങ്ങളിൽ അവിടെ വരുന്ന വൈദിക ശ്രേഷ്ഠൻ, അവരോടൊപ്പം തന്നെ ഒരു മണി ഒരു മാലയുടെ മുത്തുപോലെ സഹകരിക്കുന്ന ഇടവ ജനങ്ങൾ, അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാധനച്ചൻ എനിക്ക് മുമ്പ് ഇളമ്പൽ പള്ളിയുടെ വികാരിയായിരുന്നു, അതുപോലെ തന്നെ സഭയുടെ മാനേയം കമ്മിറ്റി അംഗമാണ്. ഇടവ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി കൊണ്ടുപോയ ഒരു വൈദിക ശ്രേഷ്ഠൻ അച്ഛൻ രാവിലെ തന്നെ ഇതിന് എല്ലാ ക്രമീകരണങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതിന് വരികയും അതുപോലെ തന്നെ ട്രസ്റ്റി സെക്രട്ടറിയും ഒരുമിച്ച് ഒരു ഒരു നല്ല അനുഭവത്തിൽ, അതുകൊണ്ട് എനിക്കിവിടെ വന്നപ്പോഴും ആ ഒരു ആത്മീയ സന്തോഷം എൻ്റെ ശുശ്രൂഷയിലൊക്കെ തന്നെ കിട്ടുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ, ആത്മീയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്. നിശ്ചയമായിട്ടും എല്ലാത്തിനും ഞങ്ങൾ കൂടണമെന്നുണ്ട്, പക്ഷേ ഇന്ന് ഇടവകയിൽ ഒരു അത്യാവശ്യമായ പള്ളി ശുശ്രൂഷക്കാരൻ്റെ ഒരു വിവാഹ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട സമയം നേരത്തെ ക്രമീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും അനുസ്മരണവും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവസ്ഥാനിൽ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആഷിക്കച്ചൻ തന്ന അനുവാദത്തിനായി അങ്ങേയറ്റം നന്ദിയും ഇടവകയുടെ എല്ലാവരോടും കുടുംബാംഗങ്ങളോടും ആദരവുള്ള അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ ഇടവകയെ പ്രതികരിച്ച് ട്രസ്റ്റിയും സെക്രട്ടറിയും ചേർന്ന് പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഓക്കെ, സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിച്ച സാജൻ തോമസ് അച്ഛൻ, ടൈറ്റസ് അച്ഛൻ അവരോടുള്ള പ്രതിമയായ നന്ദി അറിയിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥാ സ്വർഗീയ പിതാവേ,
ഈ ദിവസത്തിൻ്റെ പ്രഭാതവേളിൽ ഞങ്ങൾക്ക് വന്നിയ ആചാര്യശ്രേഷ്ഠന്മാരെ ചേർന്ന് ഭവനത്തിൽ കടന്ന് ഒരുപാട് തക്കോണം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ട ആ മകന് ഈ ലോകത്ത് ജീവിച്ച തലമുറകളെ കണ്ടു. ഈ ലോകത്ത് കടന്നുപോയാൽ മർച്ചവും തൽക്കാലം ലോകത്തെ വിട്ടാലും സന്തോഷവും ആനന്ദപ്രദമായിരിക്കുന്ന സ്ഥലത്തേക്ക് വിശുദ്ധ മാലാഖമാരെ നയിക്കപ്പെടുവാന്ന കോണം ദാസിനെ അയക്കപ്പെടുന്നല്ലോ. കൂടാരമായിരിക്കുന്ന ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന് നാരമായിരിക്കുന്ന ആ ഭവനം ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലെ പ്രിയന്മാർ കടന്നു പോകുന്നു. കർത്താവേ, ഞങ്ങൾ ഒരു ദിവസം ഇന്നെന്ന പോലെ ഞങ്ങൾ കടന്നു വരേണ്ടവരാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ടല്ലോ. പ്രിയമകൻ കടന്നുപോയാലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്കാകുന്നുവല്ലോ കടന്നു പോകുന്നത്. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി അപ്പോൾ അംശമായി ഇപ്പോൾ അംശമായി അറിയണോ അറിയുന്ന സ്ഥലത്തേക്കാണല്ലോ മകൻ കടന്നു പോകുന്നത്. ആ പ്രത്യാശയത്തിന് മക്കളെ ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, ദാസിയെയും ദാനമായ കുഞ്ഞുങ്ങളെയും കർത്താവെ അവരൊക്കെയും ഭയപ്പെടേണ്ടെന്നുള്ള കർത്താവിൻ്റെ വാക്കുകളാൽ അനുഗ്രഹിക്കുമാണല്ലോ പ്രാർത്ഥിക്കുന്നു. ഇത്തരം ശുശ്രൂഷകളൊക്കെ ഉള്ള സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശ്രോഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. അതിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. ആമേൻ. സാജനച്ചനോടും ടൈറ്റസ് അച്ഛനോടുമുള്ള പ്രത്യേകമായ സ്നേഹം നന്ദിയും കുടുംബത്തിന്റെ പിന്നെ അറിയിക്കുന്നു. ട്രസ്റ്റി സെക്രട്ടറിമാരോടുമുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുകയാണ്. ഇനി നടക്കുവാനുള്ളത്, നമ്മുടെ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് ക്രമീകരിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി സഹകരിക്കണം. അത് മോർച്ചറിയിൽ നിന്ന് മാറ്റി ഡെഡ് ബോഡി എടുത്ത് നമ്മൾ പെട്ടിയിലേക്ക് ആക്കി കുക്കിലിയോൻ ചൊല്ലിയതിന് ശേഷം പുറത്ത് മൂന്നാമത്തെ ക്രമം ക്രമീകരിക്കാൻ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശാന്തമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. മോർച്ചറിയിൽ നിന്നും പെട്ടിയിലേക്ക് നടത്തുകയാണ്. ശരി, എല്ലാം കുറച്ചൊരു പുറത്തോട്ടും ഇറങ്ങിക്കുക. ആദ്യം പെട്ടിയിൽ വെക്കുക. ശരീരാ
ഉയരത്തിൽ നിന്ന് ജീവൻ ഇവർക്കും നൽകുന്നു കബറുകളിൽ നിന്ന് കബറുകളിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുവിന്റെ സൃഷ്ടി നീ ബദ്ധനാക്കി അനുകൂലമാക്കണമേ. ആശ്രയത്തെ മരിച്ചു നോക്കി പാർക്കുന്ന ഞങ്ങൾ മരിച്ചവരെ നീ ആശുപുള്ളപ്പെടുത്തണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ പിടിച്ചുകളെ പാർപ്പിക്കണമേ. വന്നവനും വരെ പാലിരിക്കുന്ന ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിന്നെ വിളിച്ചു പറയുമാറാകണമേ. ആമീൻ. ഭവനത്തിന്റെ ഉള്ളിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഭൗതിക ശരീരം ഭവനത്തിന് പുറത്തേക്കുള്ള പന്തലിലേക്ക് ഇറക്കുക. ഇറക്കിയതിന് ശേഷം മൂന്നാമത്തെ ക്രമം പൂർത്തീകരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് നീക്കുക. ഭൗതിക ശരീരത്തിന്റെ ക്രമീകരണങ്ങൾ എടുത്തു മാറ്റി. ഇത് ആദ്യം ഇത് ക്രമീകരിക്കുക. ആദ്യം ഇതൊന്ന് ഭംഗിയിട്ട് ക്രമീകരിക്കുക. അത് കെട്ടുന്ന കെട്ട് കെട്ടി തെങ്ങിട്ട് കെട്ടി ബാക്കി എല്ലാവരും പതുക്കെ പുറത്തോട്ട്. കുരിശും ഇതെല്ലാം എടുത്ത് പുറത്തോട്ട് പോകും. ടേബിളും കൂടെ നിങ്ങളെല്ലാം പുറത്തോട്ടിറങ്ങി കേട്ടോ. എല്ലാം പുറത്തോട്ടിറങ്ങി എല്ലാവരും പുറത്തോട്ടിറങ്ങി. അപ്പൊ ആ മേശ എടുത്ത് അങ്ങോട്ട് കൊണ്ട് വെച്ചേ. വെച്ചോ. ഓക്കെ ശരി. ഇനി ബോഡി പതുക്കെ അങ്ങോട്ട് എടുത്ത്
പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ആദിമേകം തന്നെ ആമീൻ. തന്നെ സുളാലാകാശവും ഭൂമി എന്നറിയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ, ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനയോ ദുഷ്യങ്ങളെ രക്ഷകൊള്ളയണമേ. ഇതോടുള്ള രാജ്യവും ശക്തിയും മോതും നീക്കു നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയാമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ആൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നും അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരങ്ങളുടെ വടക്കിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ സംരക്ഷണ സ്ഥാനത്ത് ചെന്ന് ചേരുവാൻ വിശുദ്ധന്മാരോട് ഒന്നിച്ച് എന്നേക്കും വസിപ്പാനും സംഗതിയാകണമേ. ഓശോ വപുകുല ശുഭാലവൽമേ സംരക്ഷകനാം നാദാ ദേവാഹാലേലൂയൗഹാലേ ലൂയാ. രാവും പകലും തിരുമുമ്പിൽ കേട്ടൻ പ്രാർത്ഥന ആത്മം ഹാലേ ലോയൗ ഹാലേ ലോയാ. എന്നുയർ പാതാളം പോകേ കുഴിയിൽ പെട്ടോരെ പോലായി ഹാലേ ലോയോ ഹാലേ ലോയ. തുണയറ്റോരോടത്തെ ഞാൻ സൗഭാഗ്യം നിങ്ങൾക്ക് ദാനത്തിൽ നാളിൽ ഉൾക്കൊണ്ടോരുയിൽ തിരുമയും മോചനവേഗം തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗ്യ സോമൻകാലോ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും വിടവിടാതെ അർത്ഥിക്കുവാൻ ഞങ്ങളൊക്കെ മനാലോ കാവേൽ ഹൗബേൽ ശുഭകോനോ ഭദ്രേഹോനോൽ വൽമീനാമേ. പൗലോസ് എഴുതി മൃതി മഷിഹായിൽ പാപിച്ചോരെ മരണം പാതുലീക്കിൽ മഷിഹാ നിദ്രാവശയായോ വീണ്ടും മൃതിയിൽ കിള്ളിന്നുൽ ഘോഷിച്ചാൻ ശാസ്ത്രീശൻ. ഹറിയോ റഹീമേലുഹദാരേ, ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിട്ടിരിക്കുന്ന നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ പിതാവിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയമായ ഊർഷലേമിൽ മോഹനീയമായ വാസസ്ഥാനത്ത് ഇതിനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഇതിനു മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കിനും ഇവനെ അർഹരാക്കി തീർക്കണം. മേ മോറൻ വാലോഹാലുകരുന്നു കടം കൈപ്പാണി മരണ കാസനം പോകാ മുടയോ നിന്നെ രായോ
ശേഷം അന്ന് ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയാ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
ഉയരത്തിൽ നിന്നെഴുന്നേ ജീവൻ ബ്രാതരാമേവർക്കും നൽകുന്നു കബറുകളിൽ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. ആശ്രയത്തെ കുറിച്ച് മരിച്ച എന്റെ ഒരുവനെ നോക്കി പാർത്തിരിക്കുന്നുള്ള മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോവിന്റെയും ഇടയിലവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നനും അയൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ. ആമീൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഭവനത്തിൽ വെച്ചുള്ള എല്ലാ ശുശ്രൂഷയും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി സമാപന ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടത്തുവാനുണ്ട്. ഇതിനു മുമ്പ് മുന്നോടിയായിട്ട് ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഈ അവസരത്തിൽ ഫോട്ടോ എടുക്കുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്യണം. അതിനുശേഷം അന്ത്യചുംബനം നടത്താൻ ഉള്ളവർ അത് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. അത് ഇപ്പോഴത്തെ കോവിഡിൻ്റെ മാനദണ്ഡം അനുസരിച്ച് തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുക. ദേവാലയത്തിൽ വരേണ്ടവർ അടുത്ത ബന്ധുക്കൾ മാത്രം വന്നാൽ മതി. കാരണം ഇപ്പോഴത്തെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ 50 പേരിൽ കൂടുതൽ ദേവാലയത്തിൽ നിൽക്കുവാൻ സാധിക്കുകയില്ല. അത്യാവശ്യമുള്ളവർ മാത്രം ദേവാലയത്തിലേക്ക് വന്നാൽ മതി. ബാക്കിയുള്ളവർ സ്വഭവനത്തിലേക്ക് കടന്നു പോകുവാനും പ്രത്യേകം പ്രാർത്ഥനയിൽ പിതാവിനെ ഓർക്കണമെന്നും പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കേണ്ടവർക്ക് ക്രമീകരണം നടത്തും. ഹലോ, ഫോട്ടോ എടുക്കാനുള്ളവർ, കുടുംബാംഗങ്ങൾ, കുളത്തുപുഴയിൽ നിന്ന് വന്നവരെല്ലാം നിൽക്കേ, പെട്ടെന്ന് അങ്ങ് നിന്നാൽ മതി. എൻ്റെ സൈഡിലോട്ട് അങ്ങ് നിൽക്കേ കേട്ടോ. ക്യാമറ മേലോട്ട് വെച്ച് വേണമെങ്കിൽ സൈഡിലോട്ട്. കുളത്തുപുഴയിൽ നിന്ന് വന്നവരെല്ലാം ഇതിൻ്റെ സൈഡിലോട്ട് നിൽക്കണേ. കുളത്തുപുഴയിൽ നിന്നും വന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും വന്ന് നിൽക്കുക. ഇപ്പൊ പെട്ടെന്ന് ഫോട്ടോ എടുക്കാനായിട്ടുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അവരെ അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവരെ അങ്ങ് നിന്നാ മതി. പെട്ടെന്ന് കുളത്തുപുഴയിൽ നിന്നുമുള്ള കുടുംബാംഗങ്ങൾ വന്ന് നിൽക്കുക. ആരും ബഹളം കൂട്ടാതെ പതുക്കെ ചെയ്യ്, പതുക്കെ 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 ധൃതി കളിക്കാതെ. അവരെന്തിനാ എണീക്കുന്നേ? നിങ്ങൾ അവിടെ ഇരുന്നേ. ഇവരുടെ ബന്ധുക്കളല്ലേ അവിടെ ഇരുന്നേ. അമ്മച്ചി അവിടെ ഇരുന്നേ. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി. ശരി, അകലം പാലിച്ച് ഫോട്ടോ എടുക്കുക, അത് മതി. അവിടെ ഇരി, നിങ്ങൾ അവിടെ ഇരുന്നേ. എടുക്ക, ഇപ്പൊ ഫോട്ടോ എടുക്ക. കുളത്തുപുഴയിലുള്ള കുടുംബാംഗങ്ങളുടെ ഫോട്ടോ ഇപ്പൊ എടുക്കുക. അതിനുശേഷം മെഴുവേലിയിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ വന്ന് നിൽക്കുക. ഓക്കെ, മെഴുവേലിയിലുള്ളവർ ഇനി കുളത്തുപുഴയിലെ മാറിയാൽ അടുത്ത മെഴുവേലിയിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ വന്ന് നിൽക്കുക. രണ്ട് സൈഡിലായിട്ടും നിൽക്കുക. കുളത്തുപുഴയിൽ നിന്നുള്ളവർ ഫോട്ടോ എടുത്തോ, നിക്ക്, ഇന്ന് ഫോട്ടോ എടുക്കുക. ആ മെഴുവേലിയുടെ, മെഴുവേലിയിലെ കുടുംബാംഗങ്ങൾ വന്ന് ഇന്ന് ഫോട്ടോ എടുക്കുക.
ഫോട്ടോ എടുത്തോളൂ, എടുത്തോ. ഓക്കെ, ഇനി അടുത്ത കുടുംബം. കൊളത്തൂപ്പുഴയിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ വന്നു നിൽക്കുക. പെട്ടെന്ന് പെട്ടെന്ന് സമയം അതിക്രമിക്കുകയാണ്. മെഴുവേലിക്കാർ പെട്ടെന്ന് മാറുക, കൊളത്തൂപ്പുഴക്കാർ വന്ന് നിൽക്കുക. കൊളത്തൂപ്പുഴക്കാർ വന്ന് നിൽക്കുക, രണ്ട് സൈഡിലായിട്ട് നിൽക്കുക. അടുത്തത് എളമ്പക്കാരാണ്, അവരത് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. അടുത്ത് വന്ന് നിൽക്കുക. അടുത്ത ഫോട്ടോ എളമ്പക്കാരാണ്. എടുത്തോ മോനെ, നീ ഫോട്ടോ എടുത്തോ. ഓക്കെ, അടുത്തത് എളമ്പൽ ഭാഗത്തുനിന്നുള്ള കുടുംബാംഗങ്ങൾ വന്നു നിൽക്കുക. വളരെ വേഗം, വളരെ വേഗം, വളരെ വേഗം. എളമ്പൽ ഭാഗത്തുനിന്നുള്ള കുടുംബാംഗങ്ങൾ വന്ന് ഫോട്ടോ എടുക്കുക. ബാക്കിയുള്ളവർ, അത്യാവശ്യമുള്ളവർ മാത്രം ദേവാലയത്തിലേക്ക് പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അത്യാവശ്യമുള്ളവർ മാത്രം ദേവാലയത്തിലേക്ക് പോവുക, അല്ലാത്തവർ പിരിഞ്ഞു പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കോവിഡിന്റെ മാനദണ്ഡം അനുസരിച്ച് തന്നെ എല്ലാവരും ക്രമീകരിക്കുക. അത്യാവശ്യമുള്ളവർ മാത്രമേ ദേവാലയത്തിലേക്ക്, അടുത്ത ബന്ധു വൃത്താദികൾ മാത്രമേ ദേവാലയത്തിലേക്ക് പോകാവൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പുറമറ്റത്ത് നിന്ന് വന്ന കുടുംബാംഗങ്ങൾ എത്രയും പെട്ടെന്ന് നിന്ന് ഫോട്ടോ എടുക്കുക. വളരെ വേഗം. പുറമറ്റത്ത് നിന്ന് വന്ന കുടുംബാംഗങ്ങൾ വന്ന് ഫോട്ടോ എടുക്കുക. അടുത്തത് കോടിയാട്ട് കുടുംബമാണ്. അവർ അതനുസരിച്ച് ക്രമീകരിച്ച് നിൽക്കുക. പുറമറ്റക്കാരുടെ ഫോട്ടോ എടുത്തതിന് ശേഷം കോടിയാട്ട് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ നിന്ന് ഫോട്ടോ എടുക്കണം. അതിനുള്ള ക്രമീകരണം പെട്ടെന്ന് ചെയ്യുക. പുറമറ്റത്തെ എടുക്കണോ മോനെ? എടുത്തോടാ, എടുക്ക, എടുക്ക, പെട്ടെന്ന് എടുത്തേ. ഈ സൈഡിലോട്ട് വളയുന്നു, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. സമയം അതിക്രമിക്കുന്നു. കഴിയോ? എടുത്തോ. അടുത്തത് കോടിയാട്ട് കുടുംബം, പെട്ടെന്ന് വാ, പെട്ടെന്ന് വന്നിക്കോ. കഴിഞ്ഞല്ലോ, തീർന്നോ? തീർന്നോ? ഇനി വേറെ എല്ലാം ഉണ്ടോ? ഓക്കെ, തീർന്നു. ഓക്കെ, കോടിയാട്ട് കുടുംബത്തിന്റെയാണ് അവസാനത്തേത്. അവര് വന്ന് നിക്കുക. ബാക്കി വാഹനങ്ങളൊക്കെയും ദേവാലയത്തിലേക്ക് പോകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. പള്ളിയിൽ പോകേണ്ടവരെല്ലാം ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ആംബുലൻസ് ഒക്കെയും റെഡിയാക്കി വെക്കുക ഫ്രണ്ടിൽ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? കെ എസ് ഇ ബി ഡിപ്പാർട്ട്മെന്റിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത വ്യക്തികൾ, അവരുടെ ഫോട്ടോ എടുക്കാം. സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഫോട്ടോ എടുക്കാം. വളരെ വേഗം, വളരെ വേഗം, വളരെ വേഗത്തിൽ തന്നെ വേണം. കെ എസ് ബി നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അന്ത്യചുംബനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അന്ത്യചുംബനം ടിഷ്യൂ പേപ്പർ വെക്കാം. കഴിഞ്ഞോ? അന്ത്യചുംബനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവർ ദേവാലയത്തിലേക്ക് പോകുവാൻ. നീ ഇപ്പുറത്ത് വാ, നീ ഇപ്പുറത്ത് വാ, ഇപ്പുറത്ത് വന്നേക്ക്, നീ ഇപ്പുറത്ത് വന്ന്, എന്നിട്ട് ചെയ്, ഇപ്പുറത്ത് വന്ന് ചെയ്. ആ വെക്ക്. ചുംബിക്ക, അന്ത്യചുംബനം നടത്തേണ്ടവർ എത്രയും പെട്ടെന്ന്. ഓക്കെ, അടുത്ത് വെക്കുക. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. വളരെ വേഗം നടത്തണം.
ആംബുലൻസ് ക്രമീകരിച്ചോ, ആംബുലൻസ്. എല്ലാവരും ദേവാലയത്തിൽ പോകേണ്ടവർ എത്രയും പെട്ടെന്ന് ദേവാലയത്തിലേക്ക് പോകണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത ബന്ധുമിത്താദികൾ മാത്രം ദേവാലയത്തിലേക്ക് പോവുക, ബാക്കിയുള്ളവർ പിരിഞ്ഞു പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കോവിഡിന്റെ മാനദണ്ഡം നമ്മൾ പാലിച്ചേ മതിയാകൂ. വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിൻ്റെ വാതിൽക്കൽ വച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല.
തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി, എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പി. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല.
ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹത്തിനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞു നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത്
വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയിർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു. സാമൂഹ്യമായ അകലം പാലിച്ച് പുറത്തൊക്കെയും നിൽക്കണമെന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായി കടന്നു വന്നിരിക്കുന്നത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധിപൻ ഡോക്ടർ യൂഹാനോന്മ ദേവദോസ് പത്രാപുലത്തെയാണ്. അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യമുണ്ട്. ഏവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സാമൂഹ്യമായ അകലം പാലിച്ച് മാസ്കുകൾ ധരിച്ച് നിൽക്കുക. ഇപ്പോൾ ദേവാലയത്തിനെ പ്രതിനിധീകരിച്ച് ട്രസ്റ്റി സെക്രട്ടറിമാർ ഭൗതിക ശരീരത്തിന് പൂച്ചെണ്ട് സമർപ്പിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദേവാലയത്തെ പ്രതിനിധീകരിച്ച് ട്രസ്റ്റി സെക്രട്ടറിമാർ പൂച്ചെണ്ടുകൾ സമർപ്പിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രാർത്ഥന യോഗങ്ങൾക്ക് വേണ്ടി എല്ലാ ആധ്യാത്മിക സംഘടനകൾക്ക് വേണ്ടി സെക്രട്ടറി പൂച്ചെണ്ട് ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഒരു വിഷ്ണുസംഗതല പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവ് യേശുശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക വർത്തമറിയമേ നമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ ഒന്നും അന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. പൊന്നത്താന്റെ ദിവസം ഒരാശ്വാസന്തോഷവും ആനാവസരങ്ങളെ വിഷ്ണുമനോഹമാരം നയിക്കപ്പെടുവാനും അവിടെ ചോദ്യത്തിനോടെ ഇറക്കണമേ. ിൽ ജയമാർന്നേക്കണം നിന്നെ ഞങ്ങൾ ഇതാ വാഴ്ത്തിയിടുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഹരം
അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. വാങ്ങിപ്പോരുടെ ഉയർപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്നവരുടെ സന്തോഷവും മനോഹരിച്ചിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതിയും. തന്റെ സത്യവാനും അന്നമില്ലായ്മയുടെ പ്രഭയും ജീവനും പ്രഭയും സകലത്തിന്റെയും ശിക്ഷാവും ലോകത്തിന്റെ അവസാനങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മകനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു ദിവസവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനയുടെ ആഴവും ചിന്തകളും ദർശന പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനം അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളും ആകുന്നു. മരണത്തെ മായിച്ചു കളവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിയാം നിന്റെ വത്സര പുത്രനെ ലോകത്തിലേക്ക് ന്യായിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും ലക്ഷ്യം മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിന് ശേഷം മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താധികർത്താവ് ലോകങ്ങൾക്ക് അധികാരിയുമായുള്ളവയെ താൽക്കാലിക ജീവിതമാക്കുന്ന പരദേശമാക്കുന്ന വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാരശുകളുടെ സമയത്തെ തിരുസനെ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാന മാതാക്കന്മാർ മൂലവിന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളെ പിടിയിൽ നിന്നും എന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളികളുടെ ബന്ധനങ്ങളെ വിടർത്തേണമേ. തിരുനാമ ഭക്തനും തിരുവിഷ്ണു ആചരിക്കുന്നവരുമാരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിരയാ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈവനെ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കര ഉറവിടങ്ങളിൽ നിന്നെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ രംഗങ്ങൾക്ക് തക്ക പോലെ ഇവനെ ഇനി വിധിക്കരുതേ. ദൃശ്യം നീ സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനുതവും നേണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ആയ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ജീവനിലും ഓർക്കണമേ. ഞങ്ങളെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവം എന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേലുദിക്കുമാറാകണമേ. ഇവൻ വിശിച്ചതായ ജയമുള്ള ശ്രീഭാവിൻ വിശുദ്ധന്മാരുടെ സമൂഹം വസിപ്പിക്കുന്ന പ്രകാശ സ്വന്തമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താന്റെ ദുഷ്ടമായ ആഗ്രഹം നിലവരാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണയിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, ഭക്തന്മാർക്ക് അനുഗ്രഹീത ഭവനം എത്തുന്നവരെ നിന്റെ ദാസനെ കോട്ടയനിയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതായ മഹമീലുവിനാൽ നീക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടി വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടങ്ങളും വിസ്മരിക്കുവാൻ ഇവന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരാ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വിടുപ്പുള്ളതുമാനന്ദവരവും പാവലിഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനയ്ക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടി ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവനവേ സ്ഥാനത്തും എന്റെ ആവശ്യാനുസരണം നീശങ്ങളും പ്രത്യാശയമായിരുന്നുകൊണ്ട് അവളുടെ മുഖത്തുനിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കി കളയണമേ. ദൈവമേ, നിന്റെ മെസ്സിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുപ്പിലേക്ക് യാത്ര പുറപ്പെട്ടു വരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുങ്ങളോടുകൂടെ ഏൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂടി പ്രഭാവിച്ചു വരും
ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തത്തിന്റെ ദാസരുമാ ഞങ്ങളെല്ലാവരും ആദിന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിൽ വിശ്രൂഹായി ശ്രദ്ധിച്ച് പുകർത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മരണം പ്രാപിച്ചടുകേ പോയോനേക്കളറി ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠാവിന്ദ്രാജ്ഞം ാളിൽ കാരുണ്യം ചെയ്യണം പ്രാണകരുണ്യോ മാർക്കുമോ കാരുണ്യമാനദേവേ നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധ ധൂപം ഞങ്ങൾക്ക് നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുടെ കണ്ണിന്റെ ബന്ധത്തിൽ നിന്നും അന്തരീക്ഷവാസം അദൃശ്യമായ ശത്രുക്കുടെ അതിശയ ഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ഭർത്താവും നിത്യദൈവമേ ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുകളുടെ പട്ടണങ്ങളും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള അതിന്റെ മഹാകന്മയ സംഗതിയാകുകയും ചെയ്യണമേ. മറക്കുമോ മൊറാലോർമേൽപ്പന അവനാനന്ദത്തോടാർക്കും വന്നേറെ കൈകൊണ്ടിടവിൽപ്പനകാട്ടോർക്കായും കരുതിടമാരാജ്യോദീസാതിരിൽ നിന്നും ശിഹാരൂഷ്മയോരെ മൃതരെ വഴി നിൽക്കുണ്ടാശേപാമതി ലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പി ഉയരോടെഴുന്നേൽക്കും ും തിണ്ടേടാതെ കല്ലറയെന്നും പറുതി സാപുക വസരമാസന്നോലോ ചൊന്നേമാ കേട്ട മുതലയോട്ടേട്ട നിങ്ങൾ കരുതൻ ആശയത്തേടോന്നേന്മാനിൽ കാഹളനാദാമതരെല്ലാരും വർഷിക്കട്ടേ ഈ ചൂളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പാനി നീരം പ്രതിലോകത്താകുലമേറും ഭവനങ്ങളിൽ വരവും നോരിൽ നിന്ന ഭയത്തിൽ നേത്രീതരദാസൻ മകൻ കീഴമോ കീഴവകാശം ണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ ശരണ മൃതനാസനുത്ഥാനം നവ്യത നൽകട്ടെ. ഇതു മൃതിയും ദിവസം വേദനയും ദിവസം പരിദേവന ദിവസം കടു ദിവസം നാഥ നൈരണമാശ്വാസം ഒരുപോലെ മൃതിരുകരണമെന്ന യൗവന മൃതി കൈപ്പാൻ കഠിനതരം നാഥ നൽകണമാശ്വാസം. സകരമവർത്തിടുമാ മൃതി മുന്നറിവന്യെ സത്വരമെത്തുകയാളിയതു നൽകണമാശ്വാസം. സ്നേഹിതനുതകീട ഏവം വിഭജനം പ്രേയാ നിറവേറേ തുണനാഥ ചെയ്യുക. ഹൃദരമുറ്റോർവായ
നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാവുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചത് അല്ലെങ്കിൽ ഇവർ താനും ചെയ്യുമെന്നും ഏത് ശരീരത്തോട് വരുമെന്നോ ചോദിച്ചേക്കാം. പോഷാധിപതിക്കുന്ന വിത്ത് ശയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. ജീവിതിക്കുന്നതേ ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല. ഓതമ്പിന്റെയോ യമത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വരമണി മാത്രം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ പിത്രം അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൂമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൂമിയുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു, ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മോഹത്തോടെ ഉദ്ധാനം ചെയ്യുന്നു, ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു, ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ആദ്യ മനുഷ്യനായ ആകാജിയുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആരാജീവിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൂമിയിലും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൂമിയുടെ സാദൃശ്യം അന്തരിച്ചത് പോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും അന്തരിക്കും. എന്നാൽ എൻ സഹോദരന്മാരെ, ജലരക്തങ്ങൾക്ക് സ്വർഗരാജ്യമായി സഹിക്കാൻ അറിയിക്കാവുന്നതല്ല, നശ്വരമായതിനെ അനശ്വരതയെ അറിയിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും പ്രാപിക്കില്ല. അവസാന കാകളം കുതുമ്പോൾ കണ്ണു വയ്ക്കാവുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ ക്ഷയമയായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ അനശ്വരമായതേ അനശ്വരതയും, മർത്യമായതേ അമർത്യമായി വിവരിക്കുവാൻ പോകുന്നു. ആഹായി പറയ്ക്കുമോ പറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മെസ്സിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായുണ്ടായിരിക്കട്ടെ. ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു മെസ്സിഹായുടെ മനുഷ്യവാര കാലത്ത് ഇവയൊക്കെ പ്രകാരമാണ് സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. യേശുവിനോട് പ്രാരം പറഞ്ഞു സത്യമായ സത്യവാനങ്ങളോട് പറയുന്നു, പിതാവിനെ കാണുമല്ല പുത്ര സത്യവാനൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ പിതാവിനെ പ്രാർത്ഥന നിബന്ധനം ചെയ്യുന്നു, പിതാവിനെ സ്നേഹിക്കാൻ ചെന്നെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവരുപരിയായിട്ട് പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് പുത്രനെ ജയിപ്പിക്കുന്നു. പിതാവ് വിഹിക്കുന്ന പോലെ എല്ലാവരും അതിനെ ബഹുമാനിപ്പാനായിട്ട്
ഞാൻ സത്യമായ സത്യമാനങ്ങളോട് പറയുന്നു, മറ്റു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്ന ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയും ആകുന്നു. എന്റെ നാപിതാവിന്റെ പ്രകാരം കൊത്തും തന്നെ തന്നെയുള്ള ഒരുപ്പനക്കൊണ്ട് മരം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കോടി നടത്തുവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാലും അനുശൂത്രനാകുന്നു. സൗക്കലസ്ത്രീന്ന് എല്ലാവരും അവൻ ശബ്ദം കേട്ട് നന്മയർജിക്കു വേണ്ടിയും തിന്മ അനുവദിക്കു വേണ്ടിയും പിന്നിട്ടാൻ ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, നിങ്ങൾക്ക് ചരണം ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. കട്ടദാസിന്റെ യാത്ര അയക്കുന്ന ഈ സന്ദർഭത്തിൽ രണ്ടു മൂന്ന് ചിന്തകൾ പ്രധാനമായിട്ട് ഓർപ്പിക്കുക. ഒന്നാമത്, ഈ ലോക ജീവിതം താൽക്കാലികം. ദൈവം ലോകത്തിലേക്ക് മനുഷ്യയക്കുന്നു എന്നൊക്കെ സമയത്ത് തിരിച്ചു വിളിച്ചു പരാതി പറയാനുള്ള അവകാശം നമുക്കില്ല. ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള സംഗതി. അപ്രകാരം ഗ്രഹിതം നിറവേറിയിരിക്കുന്നു എന്ന് ആശ്വസിക്കേണ്ടപ്പോൾ നമുക്ക് സാധിക്കും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗതി എപ്രകാരമാണ് നമ്മൾ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്, ആ ദൈവത്തിന്റെ നിശ്ചയത്തിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്രകാരം ഈ കർത്തദാസൻ ലോകത്ത് ജീവിക്കുകയും ദൈവിക പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കുകയും ദൈവയുടെ പ്രകാരം കുറേനാട് അസുഖമായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് തീർച്ചയായും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ദൈവത്തെ മനസ്സ് തുറന്ന് വിളിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെയുള്ള അവസരം ലഭിച്ച് ശുദ്ധീകരിക്കേണ്ട അവസ്ഥയിൽ പോയിരിക്കുന്നു. തീർച്ചയായും പ്രത്യാശിക്കാൻ നമുക്ക് സാധിക്കും. അപ്രകാരം ദൈവസന്നിധി അനുഗ്രഹീതമായി കടന്നുപോയിരിക്കുന്ന അവസരങ്ങൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു വാസം വാസ്തവത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എന്നുള്ള നമ്മുടെ യോനാൻ സുശേഷം പതിനാലാമത്തെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവത്തെ വിശ്വസിപ്പി എന്നെയും വിശ്വസിപ്പി. എന്റെ പിതാവിനെ വാസ്തവങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ വാസ്തവത്തിലേക്ക് ഈ കത്തദാസം പോയിരിക്കും. നമ്മൾ ഈ ജീവിക്കുന്ന നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മളെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ ലോക ജീവിതം നൈമിഷികമാണ്, താൽക്കാലികമാണ്, നശ്വരമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് ഓരോ സന്ദർഭത്തിൽ. ആ കാര്യം ഓർത്തുകൊണ്ട് നമ്മളും കിട്ടുന്ന കാലഘട്ടം ദൈവത്തെ പ്രസാദകരമായി ജീവിച്ച് എന്നൊരു വണ്ടക്കോണം നമുക്ക് സാധിക്കും. ആത്മമൂല്യങ്ങളെ കളിപ്പിടിച്ചുകൊണ്ട് തലമുറകളുടെ ആത്മീയരായി വളരെ വണ്ടക്കോണം ദൈവോന്മതരായി വളരെ പരിശീലനം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്രകാരമുള്ള ജീവിതത്തിന്റെ ഗതിയിൽ കൂടി മാത്രമേ ദൈവികമായ അനുഗ്രഹം പ്രാപിക്കാനും അനുസരിച്ച് ജീവിതത്തെ കൈവരിക്കാൻ നമുക്ക് സാധ്യമാകും. ഈ കത്തദാസന്റെ ആത്മാവസ്തുതിമഹനങ്ങളിൽ മാലാഹാടി വിഷ്ണുനാടകങ്ങളോടുകൂടി ആയിട്ട് കെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിക്കുന്ന എല്ലാ ദൈവം സ്വാതന്ത്ര്യമാകട്ടെ. ദൈവം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമാകുന്നുണ്ട്. ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറയിലായസോന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവവുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനോ ജീവനുമാകുന്നു, എന്നെ വിശ്വസിക്കുന്ന ഏവനും നിത്യവനുണ്ട്. ഉൾപ്പെടാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന എവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണമായ തന്നെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ ആൽപരസായുടെയും സൈന്യങ്ങളുടെ ആധിപത്യം നിന്ന് സ്വാതന്ത്ര്യമാക്കി രക്ഷിച്ച കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായും അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നതിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ ഊർജ്ജലയങ്ങൾ എത്തിക്കുവാനാകണമേ എന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായിസോ എന്ന് ഏറ്റു ചൊല്ലണം. കുറിയലായിസോ
പാർഥമോ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവനയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. മാർക്കുമോ അമേ അമേ ആമേ. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. ഒരു നിമിഷം കൊണ്ടുടയോടും എന്നേക്കും സോമം നൽകടലേ. നോക്കിൻ പ്രിയരെ, എന്റെ പ്രാർത്ഥനയിൽ ഗീതം പാടും. മൃതമായും സൃഷ്ടാവിന്റെ ധനിയാൽ മൃതരഴിനും സ്തുതി ഗീതം പാടും. ലോപകളാർക്കും സാപ്പിക പുരോധും ഭഗതി സാധൻ അവകാശി വരിക. അപർദാനം ഭരണം ചെയ്തിടുവാൻ കത്രു ശ്രീപാടമതാകളേമയും സുതരും സുതർഗീതോടുത്തുവണങ്ങിയിലും ഞങ്ങളെ ശരണവുമേ നിനക്ക് സ്തുതി. ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മകൾക്ക് ശരണവും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുടെ പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായക പുത്രനാകുന്ന ദൈവമായ കർത്താവേ, വിശുദ്ധ റൂഹയുടെ കൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ, നിന്റെ ജവി ജായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റൂഹയുടെ കൂടെ യേശുമിശിഹായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. ാകുന്നു നിന്റെ ദരിദ്രാമ മഹത്വമുള്ളതും നീ എന്നേക്ക് മഹത്വങ്ങളിൽ നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്തു നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറങ്ങിക്കൊണ്ടു വന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക്
ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യമായ നേതൃത്വം നൽകിയത് കൊട്ടാരക്കര പുനലൂർ മദ്രാസിന് അധിപനായ ഡോക്ടർ യുഹാനന്മാർ ദേവദാസന പ്രാപനത്തിലാണ്. തിരുമനസ്സിനോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും കുടുംബത്തിന്റെ പേരിലും ഇടവകയുടെ പേരിലും പ്രത്യേകം അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സാന്നിധ്യത്തിലായിരിക്കുന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ ജോർജ് കുട്ടിയച്ചൻ, അജിയച്ചൻ, കിൽപ്പച്ചൻ എന്നിവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും കുടുംബത്തിന്റെ പേരിലും ഇടവകയുടെ പേരിലും പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്നലെ ഇന്നുമായി അനേകർ ഭവനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എ ജെ തോമസ് അച്ഛനൊക്കെയും കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കുടുംബത്തിന്റെ പേരിലും ഇടവകയുടെ പേരിലും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കടന്നു വന്നവർക്കൊക്കെ ഒരു ലഘു ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നത്, അത് ഓഡിറ്റോറിയത്തിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്, അതും വാങ്ങി സന്തോഷത്തോടും പ്രാർത്ഥനാപൂർവ്വം പോകണമേ എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഇത് വാക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Thank you.
നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. പെട്ടി നോക്കി പതുക്കെ ഇറക്കാം, സംസാരിക്കില്ല, ടെൻഷൻ വേണ്ട, പതുക്കെ സാവധാനം.
കടലിൽ പോകിടമതി വീരൻ തന്നധികാരം ചെയ്യും വിസ്മയമാചേര്യം കൂറും ദൂതന്മാ ചേരും ചെറിയിലകിലും നേടും തേജസാൽമോ മുഴുതനവും നാശം കൂടാതുയരെ സ്തുത്യൻ മാർത്താമറിയം തൻ സോദരനാകും ലോവോ സർജിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചോ നീ ചെന്നപ്പോൾ യായിറോ സുത ജീവിച്ചാൾ മൃതരന്ത്യത്തിൽ ജീവിക്കും നിന്ന വാനത്താൽ മൃതസങ്കേതേ മൺമയന ആദാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദി കേണ്ട നീ മൃതിയും ജീവനുമേ കീടും ദൈവസുതൻ ഞാനെന്നോദിയ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യൻ ചാതു രുധിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീ ധൂപത്താൽ പുണ്യം ജീവ പ്രദനം ശിഹാ നിൻ ദൈവികമാം പലഭാഗ മക്കളിലപ്പനും കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശുഭഹോലെ പോലെ പറോഹോ കാന്തീശോ ശരണത്താലെ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസര നീ ജീവാസുരമതുണർത്തണമേ കവറേനുദ്യാനത്തിനായി സോമൻകാല കുറിയേലായി വീരേകുന്നോന്റെ ഉയരത്തിൽ നിന്നേഴു നേള് ജീവൻ മൃതന കും നൽകുന്നു കബറുകൾ ഉള്ളിൽ നീ അവരവരോടേഴു നേറ്റു വീരേകും നിന്നെ ശുതി ചെയ്തിടുന്നു പാറക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്തു പോകാനാ വീട ഞാനെന്നും അവൻ ജീവിപ്പ അങ്ങത്തേട്ട് മഴിച്ചതു ഞാനെന്നും കാർത്തരുളിന്നു മകൻ ആകെ മേലതിനോ ആധാറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ കർത്താവേ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പകർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ പുണ്യപ്പെടുത്തണമേ അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെ മടിയിൽ അവരെ നീ പാർപ്പിക്കണമേ വന്നവനും വരുന്നവനും മരിച്ചവരെ ജീവിപ്പിക്കുന്നവരുമായും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു പറയുമാറാകണമേ ബാറഖുമോർ ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്കുചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ഭൃത്യനെ ദൈവം തന്റെ നിർമ്മലമായ തൃക്കൈകളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനം ഇവന് നൽകട്ടെ സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവ് ഇവന് നൽകുമാറാകട്ടെ വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവിൻ മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത് വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ മക്കൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ കർത്താവ് തന്നെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചു കൊള്ളുവിനെന്നരളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ നിർവാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ കർത്താവ് ഇവനെ തന്റെ വലത് ഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ ദൈവമാതാവായ പരിശുദ്ധ കന്യക ഭർത്തമറിയ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു
ദൈവം തന്റെ ശരണത്തിന്മേൽ നിദ്രപ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമായവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാലക്കുമോ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹരാകുന്നു. ആത്മീയമായ സംസ്കാര സൂക്ഷയെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതരെയും ആശിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ, പ്രബലവും ബലഹീനവുമായ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഉന്നതമായ നിന്റെ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കുമാറാകണമേ. അബർഹോ കാതീശോഹോർമേ. ബാലക്കുമോ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാമേവരുടെ മേലും ശരീരപ്രകാരം നമ്മൾ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ കത്തുദാസന്റെ ആത്മാവിന്മേലും ദേഹത്തിന്റെ ദേഹവിയോഗത്താൽ ഭാരപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ മേലും ബന്ധുമിത്രാദികളുടെ മേലും ഈ ശുശ്രൂഷ സംബന്ധിച്ച് വന്ന് സംബന്ധിച്ച മക്കളും എല്ലാവരുടെ മേലും ആരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട ആയുടെ മേലും എല്ലാ വാങ്ങിപ്പോയ ആത്മാക്കളുടെ ആത്മാക്കൾ മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ശവസംസ്കാര ശുശ്രൂഷ പരിപൂർണമായി സമാപിച്ചിരിക്കുകയാണ്. എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങി ഭക്ഷിച്ച് സമാധാനത്തോടെ പോകണം. എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ജേക്കബ് സാറിൻ്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഒരുപാട് സഹായം ചെയ്ത സഹകരിച്ച എല്ലാവരോടും ഒറ്റ വാക്കിൽ പ്രത്യേകമായ നന്ദി കുടുംബത്തിൻ്റെ പേരിലും ഇടവകയുടെ പേരിലും അറിയിക്കുന്നു.